Hi dear friends, welcome to Novel Garden. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികളുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചാണ്. ഇനി അടുത്തു വരുന്ന ദിവസങ്ങൾ മഴക്കാലമാണ്. നമ്മൾ ചെടിച്ചട്ടിയിലും നിലത്തും വളർത്തുന്ന ചെടികൾ നമ്മൾ എത്ര തന്നെ വെള്ളം കൊടുത്താലും ഇച്ചിരി മഴ കിട്ടുമ്പോൾ നന്നായിട്ട് തഴച്ചു വളരാൻ തുടങ്ങും. മഴവെള്ളം കുറഞ്ഞ അളവിൽ കിട്ടിയാൽ പോലും ചെടികൾ നല്ല പച്ചപ്പോടെ വളരും. പക്ഷേ അതേസമയം മഴ നമ്മുടെ ചെടികളെ ബാധിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ മഴ കൊണ്ട് ചെടി തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഓവർ മഴവെള്ളം ചെടിക്ക് കിട്ടുമ്പോൾ അത് ദോഷമായിട്ട് തന്നെ മാറും. ഇനി നമുക്ക് മഴക്കാലം ചെടികളെ സംരക്ഷിക്കുവാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 12 കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. 1. ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്. നമ്മൾ വളർത്തുന്ന ചെടികളിൽ ഒട്ടുമിക്ക ചെടികളും ഡയറക്റ്റായിട്ട് മഴ കൊള്ളുന്ന രീതിയിൽ പുറത്തും ടെറസിലുമാണ് ഇരിക്കുന്നത്. മഴവെള്ളം ചെടിയിലും ചുവട്ടിലും നന്നായിട്ട് കൊള്ളും. ചെടിയുടെ ചുവട്ടിൽ അങ്ങനെ ഓവറായിട്ട് വെള്ളം നിൽക്കുകയാണെങ്കിൽ വേരുകൾ ചീഞ്ഞു പോകും. ചെടിയുടെ വേരുകൾക്ക് കാറ്റും ഓക്സിജനും അത്യാവശ്യമാണ്. ചെടിച്ചട്ടിയിലുള്ള മണ്ണിൽ ഒത്തിരി എയർ ഗ്യാപ്പും എയർ പാക്കറ്റ്സും കാണും. അതായത് കാറ്റ് ചെല്ലാനുള്ള ദോരങ്ങൾ, കാറ്റ് നിൽക്കാനുള്ള സ്ഥലങ്ങളുമാണ്. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ ഹോളൊക്കെ വെള്ളം കൊണ്ട് അടഞ്ഞു പോകും. ചെടിയുടെ വേരുകൾക്ക് ശ്വസിക്കാനുള്ള കാറ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെടിച്ചട്ടിയിൽ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് ഉടൻ തന്നെ ചരിച്ച് താഴേക്ക് ഒഴിക്കണം. ചെടിച്ചട്ടി വലുതാണെങ്കിൽ ഇതിൽ കാണിക്കുന്നത് പോലെ ചെടിച്ചട്ടിയുടെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് വരെ ചെന്ന് എത്തുന്ന രീതിയിൽ ഒരു കമ്പോ കമ്പിയോ കൊണ്ട് കുത്തി ഹോളിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകും. മഴക്കാലങ്ങളിൽ എല്ലാ ചെടിച്ചട്ടിയിലും 3-4 ദിവസത്തിനൊരിക്കൽ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കില്ല. ചെടിച്ചട്ടിയുടെ താഴ്ഭാഗത്തുള്ള വെള്ളം വാർന്നു പോകുന്ന ഹോൾ വേരുകൊണ്ടോ മണ്ണുകൊണ്ടോ അടഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അടഞ്ഞിരിക്കുന്നു എങ്കിൽ അതിനെ മാറ്റിക്കൊടുക്കണം. ചെടിച്ചട്ടിയുടെ അടിഭാഗത്ത് ഇതുപോലെ ട്രേ വച്ചിരിക്കുകയാണെങ്കിൽ അതിനെ എടുത്ത് മാറ്റണം. ഇല്ല എങ്കിൽ വെള്ളം ട്രേയിൽ കെട്ടി നിന്ന് ചെടിച്ചട്ടിയുടെ അടിഭാഗത്ത് ഒത്തിരി വെള്ളയീർപ്പം നിൽക്കാനിടയാകും. ട്രേ എടുത്ത് മാറ്റിയില്ല എങ്കിലും അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെയെങ്കിലും തട്ടി മാറ്റണം. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ചെടിയുടെ വേരുകളിൽ ഓവർ വെള്ളയീർപ്പം കൊള്ളുന്നതല്ലാതെ കൊതുകുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ വച്ചിരിക്കുന്ന ചെടിച്ചട്ടി മണ്ണിലാണ് ഇരിക്കുന്നു എങ്കിൽ തറയിലുള്ള മണ്ണ് കൊണ്ട് ചെടിച്ചട്ടിയുടെ ഹോൾ അടഞ്ഞു പോകാതിരിക്കുവാൻ ചെടിച്ചട്ടിയെ ഒരു ഇഷ്ടികയുടെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി. 2. ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ ജാഗ്രത. മഴക്കാലം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ചെടിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ദിവസവും വെള്ളം ഒഴിക്കണം എന്ന രീതിയിൽ വെള്ളം ഒഴിക്കരുത്. ചെടിയുടെ ചുവട് നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രം വെള്ളം ഒഴിക്കണം. 3. ചെടിച്ചട്ടികളുടെ ഇടയിൽ അകലം പാലിക്കുക. വേനൽക്കാലത്ത് ചെടികളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നത് നിങ്ങൾ ഒത്തിരി പേർ കണ്ടു കാണും. അതിൽ വേനൽക്കാല വെയിലിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കുവാൻ ചെടികളെ ഒക്കെ ഒന്നിനോടൊന്ന് ഞെരുക്കി ടൈറ്റായിട്ട് വച്ചു കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ചെടി മറ്റൊരു ചെടിക്ക് നിഴലായിട്ട് നിന്ന് ചെടിയെ സംരക്ഷിക്കും. പക്ഷെ മഴക്കാലം അത് നേരെ മറിച്ചാണ്. ചെടികളെ ഒന്നിനോടൊന്ന് ഞെരുക്കി വയ്ക്കരുത്. ചെടികൾക്ക് നല്ല കാറ്റും വെളിച്ചവും സൂര്യപ്രകാശവും കിട്ടത്തക്ക രീതിയിൽ കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം ചെടികളെ വച്ചു കൊടുക്കേണ്ടത്. ഒത്തിരി തിങ്ങി ഞെരിങ്ങിയിരിക്കുകയാണെങ്കിൽ കീടാണുക്കളുടെ ആക്രമണം ഒത്തിരി ഉണ്ടാകും. നല്ല കാറ്റും സൂര്യപ്രകാശവും ചെടിയിൽ കൊള്ളണം. 4. ചെടിയുടെ ചുവടിനെ മൂടിക്കൊടുക്കരുത്. നമ്മൾ ഇതിനു മുന്നേ നോക്കിയ ടിപ്പ് പോലെ ഇപ്പോൾ പറയുന്നത് വേനൽക്കാല സംരക്ഷണത്തിൽ പറഞ്ഞിരുന്ന ഒരു പോയിന്റാണ്. വേനൽക്കാലം ചെടികളെ സംരക്ഷിക്കുവാൻ ചെടിയുടെ ചുവട്ടിൽ ഒത്തിരി ചൂട് കൊള്ളാതിരിക്കുവാൻ കരിയിലകൾ, ഉണങ്ങിയ പൂക്കൾ, പുല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ യൂസ് ചെയ്ത് പരത്തി കൊടുക്കാറുണ്ട്. ഇതിനെ നമ്മൾ മൾച്ചിങ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുത്തിരിക്കുന്ന ഉണങ്ങിയ ഇലകളെയും പൂക്കളെയും എടുത്തു മാറ്റണം. ഇല്ല എങ്കിൽ മഴവെള്ളം കൊണ്ട് ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ചീയാൻ തുടങ്ങും. 5. പുതിയ തൈകളെ സംരക്ഷിക്കണം. പൊതുവെ മഴ ഒത്തിരി പെയ്യുമ്പോൾ പുതിയ തൈകൾ വിത്തിൽ നിന്ന് വളർത്തുന്നത് ശരിയല്ല.
മുളച്ചു വരുന്ന വിത്തുകൾ ഓവർ മഴവെള്ളം കൊണ്ട് നിലത്ത് വീണ് നശിച്ചു പോകും. അങ്ങനെ ഒരുപക്ഷെ നമ്മൾ മഴക്കാലം വിത്തുകളെ വളർത്തുന്നു എങ്കിൽ മുളച്ചു വരുന്ന തൈകൾ ഇരിക്കുന്ന ചെടിച്ചട്ടിയെ എടുത്ത് ഷേഡുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കണം. 6. മഴയിൽ നിന്ന് സംരക്ഷിക്കേണ്ട ചെടികൾ. എല്ലാ ചെടികളെയും നേരിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് വച്ചുകൊടുക്കാൻ പാടില്ല. ചില ചെടികൾ എളുപ്പത്തിൽ ചീഞ്ഞു പോകും. സക്കുലൻ്റ്, കാക്ടസ്, അഡീനിയം, കലഞ്ച, ബിഗോണിയ പോലുള്ള ചെടികൾ നേരിട്ട് മഴവെള്ളം ഒത്തിരി കൊള്ളുന്ന സ്ഥലത്ത് വച്ചിരിക്കുകയാണെങ്കിൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചെടികളെ മഴവെള്ളം കൊള്ളാത്ത ഷേഡുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കണം. എന്തൊക്കെ ചെടികളെ മഴയത്ത് നിന്ന് മാറ്റിവെക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉടൻ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. 7. കളകളെ ശ്രദ്ധിക്കണം. മഴക്കാലം ചെടികളുടെ ചുവട്ടിൽ, അത് നിലത്തായാലും ചെടിച്ചട്ടിയിലായാലും, ഒത്തിരി കളകൾ വളർന്നു വരും. ചെറുതായിട്ട് നിൽക്കുന്ന കളകൾ പോലും മഴ പെയ്യുമ്പോൾ ഒത്തിരി വേഗത്തിൽ വളർന്നു വരും. ഇങ്ങനെ കളകൾ വളരുമ്പോൾ ചെടിക്ക് കിട്ടേണ്ടുന്ന വളങ്ങളെ മുഴുവനും അത് വലിച്ചെടുക്കും. അതുകൊണ്ട് കളകളെ വേരോടെ പറിച്ചു മാറ്റണം. 8. ചെടികൾ വച്ചിരിക്കുന്ന പരിസരം വൃത്തിയായിരിക്കണം. മഴക്കാലം ചെടിയുടെ ചുവട്ടിൽ ഒത്തിരി ഇലകളും പൂക്കളും കൊഴിഞ്ഞു കിടക്കും. അതുപോലെ ചെടിയുടെ ചുവട്ടിൽ ഉണങ്ങിക്കൊഴിഞ്ഞു കിടക്കുന്ന ഇലകളെയും പൂക്കളെയും എടുത്തു മാറ്റണം. ഇല്ല എങ്കിൽ അത് ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ചീഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ എടുത്തു മാറ്റി ചെടിയുടെ ചുവടിനെ നീറ്റായിട്ട് വയ്ക്കണം. ചെടിയുടെ ചുവട്ടിൽ മാത്രമല്ലാതെ ചെടികൾ വച്ചിരിക്കുന്ന പരിസരവും വൃത്തിയോടെ വച്ചിരിക്കണം. ഇല്ലെങ്കിൽ മഴക്കാലം ഒത്തിരി കീടാണുക്കൾ അവിടെ നിന്ന് ഉണ്ടായി ചെടികളിലേക്ക് പകരും. ചെടിയുടെ ചുവട്ടിലുള്ള മേൽമണ്ണിനെ കുറച്ച് ഇളക്കി കൊടുക്കണം. 9. പ്രൂണിംഗ്. വേനൽക്കാലം തീർന്നു വരുമ്പോൾ ചെടികൾ കുറച്ച് മുരടിച്ച അവസ്ഥയിൽ നിൽക്കും. അതുപോലെ പൂച്ചെടികളൊക്കെ, പൂക്കളൊക്കെ തീർന്ന് കമ്പുകളൊക്കെ നീണ്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചെടികൾക്ക് ഒരു പുതിയ വളർച്ച നൽകണം. അതുകൊണ്ട് ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ചെറിയ ചെടികളെ സോഫ്റ്റ് പ്രൂണിംഗ്, അതായത് കുറച്ച് വെട്ടിക്കൊടുത്താൽ മതി. നന്നായിട്ട് വളർന്നു നിൽക്കുന്ന ചെടികളെയും വലിയ ചെടികളെയും ഹാർഡ് പ്രൂണിംഗ്, അതായത് നന്നായിട്ട് താഴ്ത്തി വെട്ടിക്കൊടുക്കണം. മഴക്കാലം ഏതൊക്കെ ചെടികളെ പ്രൂൺ ചെയ്യണം, ഏതൊക്കെ ചെടികളെ പ്രൂൺ ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ച് ഉടൻ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെടികളെ മഴക്കാലം എങ്ങനെ ശരിയായ രീതിയിൽ പ്രൂൺ ചെയ്യണം, അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10. മഴക്കാല വളം. നമ്മൾ ഒത്തിരി പേർ ചെയ്തു പോകുന്ന തെറ്റാണ് ചെടികൾക്ക് ഒത്തിരി വളം കൊടുക്കുന്നത്. മഴക്കാലം ചെടികൾക്ക് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കരുത്. മഴക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ വളം ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ഓവർ വെള്ളയീർപ്പം കൊണ്ട് മണ്ണിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഓർഗാനിക് സാധനങ്ങൾ മണ്ണിൽ ഒത്തിരി ചേരുമ്പോൾ മണ്ണിൽ ഒത്തിരി വെള്ളയീർപ്പവും ഇരിക്കുന്നതുകൊണ്ട് ചെടിയുടെ വേരുകൾക്ക് ശ്വസിക്കാനുള്ള കാറ്റ് കിട്ടാതെ തടയും. ചെറിയ അളവിൽ വളം ഇട്ടുകൊടുക്കുന്നത് തെറ്റല്ല. പക്ഷേ മഴക്കാലം അത് ജൈവവളമായാലും രാസവളമായാലും ചെടിക്ക് ഇട്ടുകൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വളം ഇട്ടുകൊടുക്കുന്നത് എപ്പോഴും മഴ തീരാൻ പോകുന്ന സമയത്ത് ഇട്ടുകൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മഴ പെയ്യുന്നതിന് 10-15 ദിവസത്തിന് മുന്നേയും ഇട്ടുകൊടുക്കാം. മഴക്കാലത്തിൻ്റെ നടുക്ക് വച്ച് ഏതൊരു കാരണവശാലും വളം ഇട്ടു കൊടുക്കരുത്. 11. കീടാണുശല്യങ്ങൾ തടയാൻ. മഴക്കാലം ചെടിയിൽ ഒത്തിരി കീടാണുശല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില കീടാണുശല്യങ്ങൾ മഴക്കാലം വെള്ളം കൊള്ളുന്നത് കൊണ്ട് മാറിപ്പോകുമെങ്കിലും മഴ കൊണ്ടുണ്ടാകുന്ന കീടാണുശല്യങ്ങൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ ചെടിയിലുണ്ടാകുന്ന കീടാണുശല്യങ്ങൾക്ക് മഴക്കാലം കെമിക്കൽ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ല. ഏതെങ്കിലും ഓർഗാനിക് കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന കീടനാശിനി വേപ്പിനെണ്ണയാണ്. ആഴ്ചയിലൊരിക്കൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കീടങ്ങൾ ചെടിയെ ബാധിക്കാതെ തടയും. 12. ഫംഗൽ ഇൻഫെക്ഷൻ തടയാൻ. മഴക്കാലം ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് ചെടിയുടെ വേരിലും ചെടിയുടെ ചുവട്ടിലും ഫംഗൽ ഇൻഫെക്ഷൻ എളുപ്പത്തിലുണ്ടാകും. കൊഴിഞ്ഞു കിടക്കുന്ന ഇലകൾ വഴിയും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം. 10 ദിവസത്തിനൊരിക്കൽ ഫംഗൽ പൗഡർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ചെടിയുടെ മീതി സ്പ്രേയും ചെയ്തു കൊടുക്കാം. ചൈനീസ് ബാൾസം, ഗ്രൗണ്ട് ആർക്കിഡ് പോലുള്ള ചെടികളിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ എളുപ്പത്തിലുണ്ടാകും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം.
നമ്മൾ നോക്കി ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യുമ്പോൾ മഴക്കാലം ചെടികളെ നല്ലവണ്ണം സംരക്ഷിക്കാൻ പറ്റും. ചെടികളുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചുള്ള ചില വീഡിയോസ് അടുത്ത ചില ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.